നമസ്കാരം. ലവ് ജിഹാദ് കേരളത്തിൻ്റെ ഒരു സാമൂഹിക സമസ്യയായി മാറിയിട്ട് വർഷങ്ങളായി. ഭരണകൂടത്തിനോ നിയമത്തിനോ കോടതിക്കോ ഈ സമസ്യ ഇതുവരെ പ്രകടമായി കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ലവ് ജിഹാദ് എന്നൊന്നില്ല എന്ന് നിയമപരമായി കോടതികൾ പറയുകയാണ്. പക്ഷേ സമൂഹത്തിൽ അതൊരു യാഥാർത്ഥ്യമാണ്. ISIS-ലേക്കും മറ്റ് ആഗോള തീവ്രവാദ സംഘടനകളിലേക്കും ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം ആളുകൾ റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കേരളത്തിൽ നിന്നാണ്. അതിൽ തന്നെ ഏറിയ പങ്കും ഇത്തരത്തിൽ ലവ് ജിഹാദിൽ പെടുത്തി കടത്തിയിട്ടുള്ള പെൺകുട്ടികളാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ലവ് ജിഹാദ് എന്നത് ഹിന്ദുമത വിഭാഗത്തിലും അതുപോലെ തന്നെ ക്രിസ്ത്യൻ മതവിഭാഗത്തിലുമുള്ള രക്ഷകർത്താക്കളെ എന്നും പേടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ കേരള ഹൈക്കോടതിയിൽ ഇതാ മറ്റൊരു വളരെ വ്യക്തമായ കേസ് ഇന്ന് വന്നിരിക്കുന്നു. ആലപ്പുഴ സ്വദേശിയായ ഒരാൾ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയുമായി പ്രണയത്തിലാകുന്നു. തന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ ആ പെൺകുട്ടി വിവാഹത്തിന് തയ്യാറാകുന്നു. വിവാഹത്തിന് ശേഷം ഈ പെൺകുട്ടിയെ പൂർണ്ണമായും വീട്ടുതടങ്കലിലാക്കുന്നു. ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ദിവസങ്ങളോളം പൂട്ടിയിട്ട് മർദ്ദിക്കുന്നു. നിരവധി പീഡനമുറകൾ ആ പെൺകുട്ടി മാസങ്ങളായി സഹിക്കുന്നു. ഒടുവിൽ അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് സ്വന്തം വീട്ടിലേക്ക് വരുന്നു. പിന്നീട് തിരികെ പോകാൻ അവൾ തയ്യാറാകുന്നില്ല. സ്വന്തം വീട്ടിലേക്ക് പോയ ഭാര്യയെ കാണാനില്ലെന്നും വീട്ടുകാർ തടഞ്ഞു വച്ചിരിക്കുകയാണ് എന്നും ആരോപിച്ചുകൊണ്ടാണ് ആ യുവാവ് കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകുന്നത്. അങ്ങനെ കോടതിയിലെത്തിയ പെൺകുട്ടി എല്ലാം കോടതിയോട് തുറന്നു പറയുന്നു. വിവാഹത്തിന് ശേഷം താൻ അനുഭവിച്ച പീഡനങ്ങൾ, ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ പുറം ലോകം പോലും കാണിക്കാതെ ദിവസങ്ങൾ തന്നെ പീഡിപ്പിക്കുന്നു. അവർ ഇസ്ലാം മത വിശ്വാസികൾ മാത്രമായിരുന്നില്ല, മത തീവ്രവാദികളായിരുന്നു. അവർ രാജ്യത്തിന് പുറത്തേക്ക് എന്നെ കടത്താൻ ശ്രമിച്ചേക്കും. ഇതെല്ലാം വളരെ വിശദമായി പറഞ്ഞ പെൺകുട്ടി കോടതിയെ അത്ഭുതപ്പെടുത്തി. മൊഴി രേഖപ്പെടുത്തിയ പോലീസ് അത്ഭുതത്തോടുകൂടിയാണ് ഈ കേസ് കേട്ടത്. ഈ പെൺകുട്ടി പറഞ്ഞതെല്ലാം വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കും എന്ന് പോലീസും പറയുന്നു. അപ്പോൾ ഇനിയെങ്കിലും പോലീസിനും കോടതിക്കും അത് സ്ഥിരീകരിക്കേണ്ട സമയമായില്ലേ? ലവ് ജിഹാദ് എന്നൊന്ന് ഈ സമൂഹത്തിലുണ്ട്. ലവ് ജിഹാദിനെ സാധാരണ മിശ്ര വിവാഹങ്ങളിൽ നിന്ന് വേർതിരിച്ച് കാണാനുള്ള എന്തെങ്കിലും ഒരു മാനദണ്ഡം ചിട്ടപ്പെടുത്താൻ സമയമായി. അതിന് കോടതിക്കും സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങൾക്കും ഭരണകൂടങ്ങൾക്കും മതനേതൃത്വങ്ങൾക്കും ഏറെ ചെയ്യാനുണ്ട്. ഈയിടെ ഒരു ഇസ്ലാമിക മഹൽ കമ്മിറ്റി ഒരു തീരുമാനവുമായി രംഗത്തു വന്നിരുന്നതാണ്. മയക്കുമരുന്ന് കേസിൽപ്പെടുന്ന ആളുകളെ, അത് സ്വന്തം മഹൽ കമ്മിറ്റിയിലുള്ള ചെറുപ്പക്കാരാണ് എങ്കിൽ, ലഹരി കേസുകളിൽ പെട്ടുകഴിഞ്ഞാൽ അവരെ മഹൽ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കും. ആ യുവാക്കളുടെ വിവാഹമടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് അനിശ്ചിതത്വത്തിലാവും. പിന്നീട് അവരുടെ സാമൂഹിക ജീവിതം പ്രശ്നത്തിലാവും. അങ്ങനെ അവർ ലഹരിയിലേക്ക് കടക്കാതിരിക്കാനുള്ള വാതിലുകൾ മതനേതൃത്വം തന്നെ അടച്ചിടുന്നു. ഇത്തരത്തിലൊരു തീരുമാനം മുസ്ലിം മതവിഭാഗങ്ങളിൽ നിന്ന് തന്നെ ഉയർന്നു വരേണ്ടതാണ്. ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള യാതൊന്നും ആ മതത്തിൽ ആ സമുദായത്തിൽ നടക്കുന്നില്ല എന്നുറപ്പുവരുത്തേണ്ടത് ആ സമുദായത്തിൻ്റെ മതനേതൃത്വം തന്നെയാണ്. ഇസ്ലാമിക ഭീകരവാദികൾക്ക് കടത്തിക്കൊണ്ടുപോകാൻ കളിപ്പാവയാക്കുന്ന ഈ പെൺകുട്ടികളെ പ്രണയം നടിച്ച് വശത്താക്കുന്ന കഴുകന്മാരെ കിണ്ടി പുറത്തേക്കെറിയാൻ ആ മതനേതൃത്വം തന്നെ മുൻകൈയെടുക്കണം. ഇല്ല എങ്കിൽ ചീത്തപ്പേര് കേൾക്കുന്നതും നാശനഷ്ടമുണ്ടാകുന്നതും ആ മതവിഭാഗത്തിന് തന്നെയാകും. ഈ സമൂഹം ഇന്നല്ലെങ്കിൽ നാളെ ഇത് തിരിച്ചറിയും. കോടതിയും നിയമവുമെല്ലാം ഇത് തിരിച്ചറിയും. അവർ ലവ് ജിഹാദിനെ ഇന്നല്ലെങ്കിൽ നാളെ എതിർക്കുക തന്നെ ചെയ്യും. ഇത്തരത്തിലുള്ള ലവ് ജിഹാദികൾ പിന്നീട് പിടിക്കപ്പെടുകയും ചെയ്യും. അതിനവസരമൊരുക്കാതെ പ്രശ്നം രമ്യമായി സാമൂഹിക തലത്തിൽ തന്നെ പരിഹരിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. നമ്മുടെ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാതെ, നമ്മുടെ ബഹുസ്വരതയെ തകർക്കാതെ ഈ സമൂഹത്തെ ശാന്തിയോടെയും സമാധാനത്തോടുകൂടിയും മുന്നോട്ട് കൊണ്ടുപോകാൻ മതനേതൃത്വങ്ങൾ ഇതിലിടപെടണം. അതിന് തയ്യാറാകാത്തിടത്തോളം കാലം നമ്മുടെ പെൺകുട്ടികളെ, നമ്മുടെ പൗരന്മാരെ ആത്യന്തികമായി ഇത്തരം കഴുകന്മാരിൽ നിന്ന് തടയിടാൻ ഭരണകൂടവും നിയമ സംവിധാനവും
ഇനിയെങ്കിലും ഉണർന്നെണീറ്റേ മതിയാകൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.